ഒരമ്മളി പറഞ്ഞാൽ അത് അംഗീകരിക്കുക അതിനെ മനസ്സിലാക്കുക എന്നതാണ് അമ്മളി പറ്റുന്ന അവസരങ്ങളിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യാറുള്ളത് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരമ്മളി പറഞ്ഞാൽ അത് അംഗീകരിക്കാതെ അവിടെ വീണ്ടും കിടന്നുരുണ്ട് തുടർച്ചയായി നാടം കണ്ടുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രീതി അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് എറണാകുളത്ത് നടൻ ജോർജ് ജോർജിനെതിരെ നടത്തിയ അക്രമവും പിന്നീട് കോൺഗ്രസ് നടത്തിയ വ്യാജ ആരോപണങ്ങളും ആദ്യം പറഞ്ഞു ജോർജ് മദ്യപിച്ചിട്ടുണ്ടെന്ന് ജോർജ് ആശുപത്രിയിൽ രക്തം പരിശോധിച്ചു എന്നിട്ട് തെളിയിച്ചു മദ്യപിച്ചിട്ടില്ല എന്ന് അടുത്ത ആരോപണം വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ അസഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്തു എന്നായിരുന്നു അടുത്തത് എറണാകുളത്തെ മരട് സ്റ്റേഷനിൽ കോൺഗ്രസ്സുകാർ പരാതി കൊടുക്കുകയും ചെയ്തു എന്നാൽ കമ്മീഷൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജോർജിനെതിരെ തെളിവില്ല എന്ന് കണ്ടെത്തിയോടെ അതും പൊളിഞ്ഞു അതിനുശേഷമുള്ള ആരോപണം ജോർജ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് വന്നതെന്ന് അതും നല്ല രീതിയിൽ പൊളിഞ്ഞു ഇന്ധന വില വർധനയ്ക്കെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാവിലെ പ്രഖ്യാപിച്ച സമരം ഉച്ച കഴിഞ്ഞതോടെ നടൻ ജോർജ് ജോർജിനെതിരെ മാറി ഇന്ധന വില വർധനയ്ക്കെതിരെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കോൺഗ്രസ് രാവിലെ പ്രഖ്യാപിച്ച സമരം ഉച്ച കഴിഞ്ഞതോടെ നടൻ ജോർജ് ജോർജിനെതിരായി മാറി അമ്മളി പറ്റിയിട്ടും വീണെടുത്ത് കിടന്ന് ഉരുണ്ടവരിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ മുതൽ VT ബൽറാം വരെയുണ്ട് അമ്മളി പിണഞ്ഞു എന്ന് മനസ്സിലാക്കിയ ചില കോൺഗ്രസ്സുകാർ ജോർജുവുമായിട്ട് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ട് കാർ തകർത്തതിൽ ജാമ്യം കിട്ടാത്ത വകുപ്പായതിനാലും കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ എല്ലാം കള്ളമാണെന്ന് എല്ലാവരും അറിയുകയും ചെയ്തതോടെ സമസ്താപരാധം പറഞ്ഞ് കൈ കഴുകാനാണ് കോൺഗ്രസ്സിലെ ചിലരുടെ ശ്രമം ജോർജുവിൻ്റെ സുഹൃത്തുക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചെന്നും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ തീരുമാനിച്ചുവെന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ് പറയുന്നത് ഇരുഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായെന്നും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചുവെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് നേരത്തെ ജോർജുവാണ് പ്രശ്നമുണ്ടാക്കിയതെന്നായിരുന്നു ഷിയാസ് പറഞ്ഞിരുന്നത് എറണാകുളം MP ഹൈബി ഇടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുത്തത് ജയിലിൽ പോകേണ്ടി വരുമെന്ന് മനസ്സിലായതോടെയാണ് തടി ഉയരാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയത് എന്നാൽ എപ്പോഴത്തെയും പോലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നടത്തുന്ന കാര്യവും അണികൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജോർജുവിനെതിരെ പുതിയ രണ്ട് പരാതിയുമായിട്ടാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് പരാതി ഒന്ന് ജോർജ് കോൺഗ്രസിൻ്റെ സമരസ്ഥലത്തെത്തിയപ്പോൾ മാസ്ക് ധരിച്ചില്ല കോൺഗ്രസ് ഉപരോധത്തിൽ പ്രതിഷേധിച്ച് റോഡിലിറങ്ങിയ നടൻ ജോർജ് ജോർജ് മാസ്ക് ധരിക്കാതെ കോവിഡ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നും പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PY ഷാജഹാനാണ് പരാതി നൽകിയത് പരാതി രണ്ട് ജോർജ് ജോർജ് നിയമം പാലിക്കാതെയാണ് രണ്ട് കാറുകൾ ഉപയോഗിക്കുന്നതെന്ന് ആരോപിച്ച് കളമശ്ശേരി സ്വദേശി മനാഫ് പുതുവയിൽ എറണാകുളം RTOയ്ക്ക് പരാതി നൽകി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് അഴിച്ചു മാറ്റി ഫാൻസി നമ്പർ പ്ലേറ്റാണ് ജോർജുവിൻ്റെ ഒരു കാറിൽ കടുപ്പിച്ചിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു മറ്റൊരു കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണ് കേരളത്തിൽ തുടർച്ചയായി ഉപയോഗിക്കണമെങ്കിൽ ഇവിടുത്തെ രജിസ്ട്രേഷൻ വേണമെന്ന നിയമം ലംഘിച്ചെന്ന് പരാതിയിൽ പറയുന്നു ആദ്യത്തെ പരാതി അന്വേഷിക്കാൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയതായി RTO PM ബഷീർ പറഞ്ഞു രണ്ടാമത്തെ പരാതി ചാലക്കുടി RTOയ്ക്ക് കൈമാറി ജോർജുവിനെതിരെയുള്ള പരാതികളും പരിശോധിക്കുമെന്നും തെളിവ് ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും DCP ഐശ്വര്യ ഡോംഗരയും പറഞ്ഞു അതേസമയം ജോർജുവിൻ്റെ കാർ തല്ലിപ്പൊളിച്ച സംഭവത്തിൽ അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകൻ തൈക്കോടം സ്വദേശി PJ ജോസഫിനെ റിമാൻഡ് ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കൊച്ചി മുൻ മേയർ ടോണി ചമ്മനടക്കം 15 നേതാക്കൾക്കും കണ്ടാൽ തിരിച്ചറിയുന്ന 50 പേർക്കെതിരെ കേസെടുത്തിരുന്നു മറ്റുള്ളവർ രണ്ട് ദിവസമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നാണ് വിവരം ഇവരുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെട്ട പ്രതികളെയാണ് ഇനി പിടികൂടാനുള്ളത്